ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആഷിഫ് കാട്ടൂർ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോണത് ചെലവ് കുറഞ്ഞ രീതിയിൽ ഒരു ഗേറ്റ് എങ്ങനെ സെറ്റ് ചെയ്യണം. അപ്പൊ വീട്ടിൽ ഗേറ്റ് ഇല്ലെങ്കിലുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാരും വീട്ടിലും ഗേറ്റ് ഒന്നും ഉണ്ടാവില്ല, കാശ് അധികമൊന്നും ഉണ്ടാവില്ല, ആരെങ്കിലും ഗേറ്റ് വെക്കാനൊക്കെ. അതുപോലെ അതിന്റെ പില്ലറ് തൂണൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഭയങ്കര കാശുള്ള കാര്യമാണ്. പക്ഷെ വീട്ടിൽ ഗേറ്റ് ഇല്ലെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിന്റെ അറിയത്ത് പട്ടിയൊക്കെ കയറി എടുക്കും, എന്നിട്ട് അവിടെ ആകെ ചെളിയാക്കും. അതുപോലെ തന്നെ വീടിന്റെ പുറത്തൊന്നും നമുക്ക് വിശ്വസിച്ച സ്ഥാനങ്ങളൊന്നും വെച്ചിട്ട് പോകാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് നമ്മൾ ഈ ഗേറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഇതിന് ഏറ്റവും ചെലവ് കുറവാണ്. അപ്പൊ ഞാനിത് ഒരു മാസം മുമ്പ് ഉണ്ടാക്കി കഴിഞ്ഞാണ് ആക്ച്വലി. അപ്പൊ പലരും കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു, അവരൊക്കെ പോയി ഉണ്ടാക്കി നോക്കി. അപ്പൊ അതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ആക്കി ചെയ്യാന്ന് വിചാരിക്കുന്നത്. അപ്പൊ കൂട്ടുകാർക്കും ഇതുപോലെ ഉപയോഗപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്നുള്ള വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഇതിന്റെ സാധനങ്ങൾ ഹാർഡ്വെയർ കടയിൽ നിന്നും കിട്ടും, പ്ലംബിംഗ് കടയിൽ നിന്നും കിട്ടും. അപ്പൊ ഇത് ഇതിന് വേണ്ട സാധനങ്ങളെ ലിസ്റ്റ് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ. ഇതാണ് നമ്മുടെ ഗേറ്റ് എന്ന് പറയുന്നത്, കണ്ടോ. അടയ്ക്കാനും തുറക്കാനൊക്കെ വളരെ എളുപ്പമാണ്. ഈ ഗേറ്റ് നമുക്ക് ഏത് വിധത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോ ഞാന് ഒരു ഗേറ്റ് തന്നെ മടങ്ങുന്ന രീതിയിലാണ്, നമുക്ക് രണ്ട് സൈഡിൽ ഇങ്ങനെ തുറക്കുന്ന വിധത്തിലൊക്കെ ആക്കാം. ഇപ്പൊ ഇതൊരു 11 അടി നീളത്തിൽ വരുന്നുണ്ട്, അതായത് വണ്ടി കയറാനൊക്കെ. അപ്പൊ നമ്മുടെ വീട്ടില് ചെറിയ ഭാഗമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയൊന്നും വരില്ല. ഇപ്പൊ ഈ കാണിച്ച മോഡൽ തന്നെ വേണമെന്നില്ല, രണ്ട് വശത്തുനിന്ന് തുറക്കുന്ന മോഡൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു വശത്തുനിന്ന് തുറക്കുന്ന മോഡൽ ഉണ്ടാക്കാം. ഇത് ഡബിൾ ഫോൾഡിംഗ് ആണ്, അപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പൊ അതൊക്കെ ഈ ഒരു ഐഡിയ വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് തന്നെ സ്വയം ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ സംഗതികൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഇത് കണ്ടോ, ഇത് മൊത്തം ഒരു PVC പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. PVC പൈപ്പ് എന്ന് പറഞ്ഞാൽ 3/4 ഇഞ്ചിന്റെ PVC പൈപ്പാണ്. കോർണറുകളിലൊക്കെ മൂലകളിലൊക്കെ നമ്മൾ എൽബോ ആണ് ഇട്ടേക്കുന്നത്. ഇടയിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ T ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കണ്ടോ എൽബോകളാണ് ഉള്ളത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ഫ്രെയിം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇത് ഒറ്റ ഫ്രെയിം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പോ ഡബിൾ ഫോൾഡിംഗ് ആക്കണമെങ്കിൽ ഇതിന്റെ ഇടയിൽ കണ്ട ഒരു 1 ഇഞ്ചിന്റെ T ഇട്ട് കൊടുത്തേക്കാം. അപ്പൊ അതിന്റെ ഉള്ളിൽ ഈസി ആയിട്ട് കിടന്നിട്ട് വിജാഗിരി പോലെ കിടന്ന് തിരിയും, ഹിഞ്ച് പോലെ കിടന്ന് തിരിയും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആണ്. ഈ ഫ്രെയിമാണ് നമ്മൾ ഏറ്റവും ആദ്യം ഉണ്ടാക്കുന്നത്. ഇത് ഒരു ലെങ്ത്, അതായത് 5 മീറ്ററിന്റെ ഒരു പൈപ്പിന് 120 രൂപ എത്രയാണ് വരുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഇത് ഈ നെറ്റാണ്. ശരിക്കും നമ്മൾ ഇരുമ്പിന്റെ നെറ്റൊക്കെ കണ്ടിട്ടുണ്ടാവും, അതുപോലത്തെ PVCയുടെ നെറ്റാണ് ഇത്. ഇത് നമ്മൾ ഹാർഡ്വെയർ ഷോപ്പിൽ നിന്നാണ് കിട്ടുക. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുണിയൊക്കെ മുറിച്ച് മേടിക്കില്ലേ, അതേപോലെ മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പൊ ഇതിന്റെ വീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 അടി വരുന്നുണ്ട്. ഇത് 5 അടിയാണ്. 4 അടി എന്ന് പറഞ്ഞാൽ ഇത്രേ വരുള്ളൂ, അതായത് നമ്മുടെ നെഞ്ചിന്റെ കുയറാണ് 4 അടി. ഷോൾഡറിനേലും മോളി പോയിട്ടുണ്ടെങ്കിൽ ഏകദേശം 5 അടി വരും. അപ്പൊ മതിലിന്റെ കൈ ഹൈറ്റ് ഏകദേശം 5 അടി ആയതുകൊണ്ട് അതെടുത്ത് ചെയ്തിട്ടുണ്ട്. ഈ 5 അടി വീതി വരുന്ന ഈ നെറ്റിനെ 1 അടിക്ക്, അതായത് ഒരു 30 cm നീളമുള്ള ഭാഗത്തിന് 60 രൂപയാണ് വില വരുന്നത്. ഇവിടെ മൊത്തം ഒരു 11 അടിയാണ് വന്നേക്കുന്നത്. അതുപോലെ നമ്മൾ ഈ നെറ്റിനെ കൊണ്ടുവന്നിട്ട് PVC പൈപ്പ് പിടിപ്പിച്ചിരിക്കുന്നത് കേബിൾ ടൈ എന്ന് പറഞ്ഞ സംഭവം വെച്ചിട്ടാണ്. കണ്ട കേബിൾ ടൈ എന്ന് പറഞ്ഞ സാധനമാണ്, കേബിൾ ടൈ അല്ലെങ്കിൽ വയർ ടാഗ് എന്നൊക്കെ പറയും. അതില്ലെങ്കിൽ ഇപ്പൊ കമ്പിട്ട് കെട്ടിയാലും കുഴപ്പമൊന്നുമില്ല. ഈ സാധനത്തിന് 1 എണ്ണത്തിന് 2 രൂപയാണ് വില വരുന്നത്. അങ്ങനെ ഒരു 10-30 എണ്ണം മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ നെറ്റിന് ഇത് വെച്ചിട്ട് കെട്ടണേലും സുഖത്തിൽ വളരെ എളുപ്പത്തിൽ പിടിപ്പിക്കാനായിട്ട് പറ്റും. കണ്ടോ, ഇതിപ്പോ ഡബിൾ ഫോൾഡിംഗ് ആയതുകൊണ്ട് ആദ്യത്തെ ഫോൾഡിംഗ് അവിടെ കഴിഞ്ഞു, രണ്ടാമത്തെ ഫോൾഡിംഗ് ഇവിടെയാണ് വരുന്നത്. അപ്പൊ വലിയ വണ്ടിയൊക്കെ വരുന്നുണ്ടെങ്കിൽ മാത്രമേ നീക്കേണ്ട കാര്യം വരാറുള്ളൂ. ഇവിടെ കണ്ട ഒരു കുറ്റി അടിച്ചു വെച്ചിട്ടുണ്ട്, ആ കുറ്റിമൽ ഈ വയർ ടാഗ് ഇട്ടിട്ട് എന്ത് ചെയ്തേക്കാം, കെട്ടിയേക്കാണ്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ നിർമ്മാണം കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഈ കോമ്പൗണ്ട് നോക്കണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ചുറ്റും വെയിലൊക്കെ കെട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഉള്ളിക്കാർക്കും കടക്കാൻ പറ്റില്ല. ഈ സാധനം ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ മറ്റ് എന്താ പറയാ പട്ടി അതുപോലെ പൂച്ച സാധനങ്ങൾക്കൊന്നും കയറാൻ പറ്റില്ല. പിന്നെ ആളുകൾക്കും പെട്ടെന്ന് അങ്ങോട്ട് കയറാനൊന്നും പറ്റില്ല. പിന്നെ പറയണെങ്കിൽ ഈ സംഭവം നമ്മൾ മൊത്തത്തില് പശ വെച്ചിട്ട് വേണോട്ടോ ഈ പൈപ്പ് ഒട്ടിക്കാൻ. വെറുതെ എടുത്ത് കയറ്റി വെച്ചോണ്ട് കാര്യമില്ല, പശയൊക്കെ വെച്ചിട്ട് വേണം നന്നായി ഒട്ടിക്കാനായിട്ട്. പിന്നെ അതുപോലെ ഇവിടെ കണ്ടായി വേണമെങ്കിൽ നമുക്ക് ഇതുപോലത്തെ 2 സപ്പോർട്ട് അടിയിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അടിപൊളിയായിട്ട് അവിടെ നിൽക്കും. അവിടെ ഇതുപോലെ T ആണ് ഉപയോഗിച്ചിരിക്കുന്നത് സപ്പോർട്ട് കൊടുക്കാനായിട്ട്. അപ്പൊ അത് വേണമെങ്കിൽ കൊടുത്താൽ മതി, നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം അത് കൊടുത്താൽ മതി. ഫ്രണ്ട്സ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ തുടർന്ന് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയുടെ താഴെ പോയിട്ട് കമന്റ് ചെയ്തിടാം. അപ്പോ വേറൊന്നും പറയാനില്ല, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.